പാർലമെന്റിൽ കേന്ദ്ര സർക്കാർ വൈദ്യുതി ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കെഎസ്ഇബി സംയുക്ത സംഘടനകൾ ധർണ നടത്തി. വൈദ്യുത മേഖലയിലെ സംയുക്ത സമിതിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ധർണ നടന്നത്. സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം എം മുരളി ധർണ ഉദ്ഘാടനം ചെയ്തു. വാർത്തയായി മാറിയിരിക്കുന്നത് പാർലമെന്റിനെ പലപ്പോഴും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇന്ത്യയുടെ ഗവൺമെന്റ് പല കാര്യങ്ങളും രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷകാല സമ്മേളനത്തിൽ 36 നിയമങ്ങൾ ബില്ലുകൾ അവരുടെ ചുറ്റും പാസാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ലുകൾ അവതരിപ്പിച്ച് ലോക്സഭയും രാജ്യസഭയും എല്ലാം ചർച്ച ചെയ്ത ആവശ്യമായിട്ടുള്ള ഭേദഗതികളെല്ലാം വരുത്തി തന്നെയാണ് നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സിഐടിയു ഡിവിഷൻ സെക്രട്ടറി വിനു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം ആർ ബിജു സ്വാഗതവും പറഞ്ഞു. ഇന്ന് ഇന്ത്യൻ പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ജൂലൈ 19 ആരംഭിച്ച് ഓഗസ്റ്റ് 13 അവസാനിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വൈദ്യുതി നിയമ ഭേദഗതി ബില്ല് പാസാക്കിയേ അടങ്ങൂ എന്നുള്ളൊരു വാശിയിലാണ് നരേന്ദ്രമോദി ഗവൺമെന്റും കേന്ദ്ര സർക്കാരും. ഇത് രാജ്യത്തെ കാർഷിക മേഖലയെയും വ്യാവസായിക വാണിജ്യ മേഖലയെയും തകർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വൈദ്യുതി നിയമം 2004 മുതൽ തുടങ്ങി വിവിധ തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളുടെ ഭാഗമായി നിയമ ഭേദഗതികൾ പലപ്പോഴും നടത്തിയ അവസാനമാണ് ഇപ്പോൾ ഈ പുതിയ അമെന്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. രാജ്യത്തെ വിതരണ മേഖലയെ പൂർണ്ണമായും വ്യക്തി പല ഘട്ടങ്ങളാക്കിക്കൊണ്ട് ഒരുപാട് ഉത്തര മുതലാളികൾക്ക് നടന്നു കയറാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരെയുള്ള ഒരു താക്കീതാണ് ഇന്നത്തെ ഈ സൂചനാസാരം. ഈ സൂചനാസാരം ഇന്ന് കേരളത്തിൽ മുഴുവൻ ഒരു വൈദ്യുതി നോക്കാറുള്ള ശിക്ഷണാഫീസുകൾക്ക് സമീപത്തുള്ള കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾ അതിന് ഭാഗമായിട്ടാണ് ആദ്യം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കടക്കാവൂർ BSNL മുന്നിൽ കല്ലമ്പലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തിരുമാനൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ വർക്കല റെയിൽവേ സ്റ്റേഷന് മുന്നിൽ തുടങ്ങി 5 കേന്ദ്രങ്ങളിലാണ് നമ്മൾ പ്രധാനമായും സമരകേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 10 സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിൽ ഉള്ള ചെറിയ കേന്ദ്രങ്ങളിലായാലും നമ്മൾ ഇതുപോലെ പ്രക്ഷോഭ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. HP News ആറ്റിങ്ങൽ.